بشرى فقالوا سلاما قال سلاما فما لبث ان جاء بجل حنين. ابراهيم نبي عليه الصلاه والسلام ان بجل اتتك الوضوء ഇബ്രാഹിം നബിയുടെ മക്കളില്ല, ഭാര്യ സാറ ആദരാബിയിലാണ് മക്കളുള്ളത്. ആദ്യത്തെ ഭാര്യയാണ് സാറ, രണ്ടാമത്തെ കണ്ടിലാണ് ആഗ്രഹിച്ചാലും ചില ആളുകളൊക്കെ ആഗ്രഹം. ഇപ്പൊ മിക്ക ചെറുപ്പക്കാരും ആളുകൾ ചോദിക്കും സാറേ എത്ര പെണ്ണവരെ കേട്ടോ വേണ്ട അറിയണ്ട മസ്തരെ. പക്ഷെ ഒരു മസ്തരയൊക്കെ ഒന്നിലധികം പെണ്ണൊക്കെ കേട്ടാ, പക്ഷെ അള്ളാഹ് ഇഷ്ടം നമുക്ക് ഏറ്റവും വലിയ നഷ്ടമില്ല. അള്ളാഹു നല്ല ബോധം നൽകണം. ദീൻ അനുവദിച്ചത് നമുക്ക് ശരി, പക്ഷെ എനിക്ക് ഞാൻ എന്റെ അഭിനന്ദനത്തിലാണ് പറയുക. പലപ്പോഴും അതിനെങ്ങനെ നമുക്ക് നമ്മുടെ ഭാര്യ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഭാര്യ, അതല്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയാൽ പിന്നെ രണ്ടാമതെ കുറിച്ച് ചിന്തിക്കാം. അതിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് പറ്റൂ പറ്റൂ ആ ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറ മക്കളില്ല. രണ്ടുപേർക്കും വലിയ വിഷമം, മക്കളില്ലാത്തൊരു വലിയ വിഷമം. ഒരു സഹോദരൻ ഒരു 6666 എന്റെ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇവിടെ എന്റെ സ്ഥാപനത്തിലേക്ക് അവർക്ക് മക്കളില്ല, മക്കളുണ്ടാവാൻ 6666 അൽഹംദുലില്ല, ഇവിടെ പിരിവൊന്നുമില്ല. ഞാൻ ഈ സർക്കിളിൽ ഡേറ്റ് വെച്ച് അപ്പടെ ഞാൻ എന്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമാണ് മക്കൾക്ക് പിരിവൂരില്ലാത്ത സദസ്സ് വിളിച്ചാൽ സംസാരിക്കാൻ. അതാകെ ഇവിടെ നടക്കുന്നത് സർക്കിളിൽ ആകെ ഒരു 60 വീട്ടുകാരുണ്ടായിരുന്നു. 60 വീട്ടുകാരുണ്ടാവും. പക്ഷെ അവർ ഈ പരിപാടിയുടെ മൊത്തം ഏതാണ്ട് ചെലവ് ഞാൻ ചോദിച്ചനുസരിച്ച് 15 ലക്ഷം രൂപ എടുത്തു. അത്രയും പൈസ ഒരു ബക്കറ്റ് പിരിവ് പോലുമില്ലാതെ ഈ മസ്ജിദിന്റെ അംഗങ്ങൾ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഒരു സദസ്സ് നടത്തുന്നത് ഞാൻ ആദ്യം, ഇത്രയും വലിയ തുകയിൽ പിരിവില്ലാത്ത സദസ്സ് എന്റെ പ്രഭാഷണ ചരിത്രത്തിലാദ്യം ഇല്ലാതെ നടക്കാറുണ്ട്. പക്ഷെ അതിൽ 1 ലക്ഷം 1 ലക്ഷം രൂപ 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ ചെലവിലുള്ളൂ. പക്കത്ത് പിരിവ് പോലും വേണ്ട എന്ന് ഞാൻ എന്റെ പ്രസിഡന്റ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹാരിദിനോട് ഞാൻ ചോദിച്ചു, ഹാരിദ് പക്കത്ത് പിരിവ് വേണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് സ്ഥാപനത്തിലേക്ക് 6,000 രൂപ ഒരാൾ തന്നിട്ടുണ്ട്, അത് വാങ്ങിച്ചോണ്ട് അത് പറഞ്ഞു മേടിക്കേണ്ട ഉത്തരവാണ് ഞാൻ തരാം. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. എന്തുകൊണ്ടെന്നറിയോ, പിരിവുണ്ടാവണം നടക്കണമെന്നൊക്കെ ശരി, ചില സംഘാടകരിൽ എത്ര പിരിവ് കിട്ടിയാലും മതിയോ? അവസാനമായിട്ടുള്ള സാഫ്റ്റ് ചെയ്യുക, പക്കത്തിരിവ് കഴിഞ്ഞു, ഏലപ്പിരിവ് കഴിഞ്ഞു, സ്വർണം കഴിഞ്ഞു, 6,000 രൂപ 3 മാസം നമുക്ക് പെരുത്തം കൊണ്ട് കിട്ടി. ഒരു ഭാര്യം കൂടി നമുക്ക് കാണാം, വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി ഇന്നത്തെ കുട്ടികളിൽ ഭാര്യ പെട്ട ഇനി ഇയാളുടെ കൂടെ ജീവിക്കുന്നില്ലെന്നാണ് ഭാര്യയുടെ നടുക്കൽ. ആ മനുഷ്യൻ 45 വയസ്സ് ഉസ്താദ് എനിക്ക് ഉപ്പയില്ല ഉമ്മയില്ല സഹോദരൻ ആകെയുള്ള ഭാര്യ മക്കള് ഇപ്പൊ ഭാര്യയും എന്നെ വേണമെന്ന് പറയും. വല്ലാത്ത സങ്കടമൊന്നും 6,666 വയസ്സ് 45 കഴിഞ്ഞ് 20 വർഷമായി കല്യാണം കഴിച്ചു. മിനിഞ്ഞാന്ന് ആ ഭാര്യ ഭർത്താവുകളെ കാണാൻ മിനിഞ്ഞാന്ന് അവര് പോയിട്ട് സ്ത്രീ പ്രതിസന്ധി അനുഭവം. അപ്പൊ അവർ സാരികായ സംഘാടനത്തിൽ ഒന്നാമി പറയും, നിങ്ങളുടെ ആമി സ്വീകരിക്കും.
ഒമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ദിനങ്ങളെ സ്വീകരിച്ചു നേരെ ആട്ടിൻകൂട്ടത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് പോയി പശുവിനെ ആടിനെ വളർത്തലാണ് ഇബ്രാഹിം നബിയുടെ ജോലി ഇബ്രാഹിം നബി പോയി കാണാം ആ ഉള്ളതിന് ഏറ്റവും തടിച്ചു കൊടുത്ത പശുവിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിഥിക്ക് വേണ്ടി അറുത്തു കൊടുത്തു പഠിച്ചോണം ഖുർആനെ അതിഥി വീട്ടിൽ വന്ന ഏറ്റവും നല്ലത് പശുവിനെ വളർത്തുന്നിടത്ത് പോയി പശു എന്നല്ലേ പറയുള്ളൂ പശു പയ്യ മലപ്പുറത്ത് പശു നമ്മുടെ നാട്ടിൽ പശു മലപ്പുറത്ത് പശു ഇവിടെ പയ്യു ഇത് 10 കിലോമീറ്റർ അപ്പുറത്ത് പോകുമ്പോ എന്താ പായ കാണുന്നത് അപ്പോ ഞാൻ മലപ്പുറത്ത് ഭക്ഷണം കഴിക്കാം ഇറച്ചി കഴിച്ചിട്ട് കൈ കഴുകാൻ പോയപ്പോ അവിടുത്തെ ഉമ്മമാരി കൊണ്ടുള്ളത് സോപ്പ് അവിടെ കച്ചുന്ന നെഞ്ച കച്ചുന്ന നെച്ച് കയ്യില് നെയ്യിട്ട് നെയ്യായിട്ട് പറയാം എനിക്ക് മനസ്സിലായില്ല എന്താ അപ്പോ ഒരതിഥി വന്നപ്പോ ജാബിജിന് സമീ ഏറ്റവും നല്ലതിനെ പിടിച്ചത് നമ്മള് നേരെ തിരിച്ച പടിയിലെ കാലുകാലം വീട്ടിൽ വന്ന നേരെ കോഴിക്കൂട്ടി പോയി എല്ലാത്തിനെയും നോക്കും ഈ രോഗം പിടിച്ചിട്ട് ചാമ്പാറായി നിൽക്കണമെന്നുണ്ടോ ഏതായാലും നാളെ അത് ചാവും അപ്പൊ പിന്നെ അതിനെ പിടിച്ചോണ്ട് വന്ന് ഇരാളികൾ ഒഴുത്തുമായി അത് സദക്ക ചെയ്യുന്നതിന് ഒരു മാനദണ്ഡമുണ്ട് എന്താണെന്നറിയോ സദക്ക ചെയ്യുന്നതിന് മാനദണ്ഡം എന്താണെന്നറിയോ എന്താ يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه ولو سمنر كتركيا ولو تنكر كتركيا يا أيها الذين آمنوا الله من الشرسم اللبري നിങ്ങൾ അധ്വാനിച്ചതിൽ നിന്ന് നല്ലതേ സനക്കതയാവൂ ലോട്ടറി അടിച്ച കാശിയിൽ നിന്ന് സനക്കതയേണ്ടത് പലിശ മേടിച്ച കാശിയിൽ നിന്ന് സനക്കതയിട്ട് കാര്യമില്ല നല്ലതിൽ നിന്ന് സനക്കതയാവൂ അങ്ങനെ നിങ്ങളൊരു പാവപ്പെട്ടവൻ എന്തെങ്കിലും കൊടുത്താൽ വലതുപ്പി ആഹിതീ നല്ലത് മാത്രമേ കൊടുക്കാവൂ നല്ലത് മാത്രമേ കൊടുക്കാവൂ നല്ലതെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അടുത്ത് ഒരു കാര്യം പഠിക്കുക നല്ലതെന്ന് പറഞ്ഞാൽ എന്താ ആ സാധനം നിനക്കൊരാൾ തന്നാൽ നീ മുഖം ചുളിച്ചിട്ട് അത് മേടിക്കൂ ഇപ്പോ എനിക്കൊരു അഷറഫ് ഹാഷിം എനിക്കൊരു സാധനം അല്ലെങ്കിൽ ഞാൻ ഹാഷിം ഒരു സാധനം എടുത്തോളൂ ആശം അത് കണ്ടപ്പോ എന്റെ ഒരു നല്ല പഴയ ഉള്ളി ഞാൻ എടുത്തെടുത്തു ആശം എന്നിട്ടുള്ള അത് കണ്ടപ്പോ ആശം അപ്പൊ അവൻ ഓർക്കും ഉസ്താദ് തന്നല്ലേ വേണ്ടാന്ന് തിരിച്ചു വന്ന ഉസ്താദിന് തോന്നും അപ്പൊ വാങ്ങിച്ച കച്ചത്തി കിട്ടും അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോ അടുപ്പിനെ കൊണ്ട് ചെന്നിട്ട് ഇതാണ് സദക്ക ചെയ്യാൻ പാടില്ലാത്ത സാധനം ആ സാധനം നീ ഒരാളുടെ സദക്ക കൊടുത്തു ആ സാധനം നിനക്ക് മറ്റൊരാൾ തന്നാൽ മുഖം ചുളിച്ചിട്ട് നീ മേടിക്കുള്ളൂ അങ്ങനെ ഒരു സാധനം നീ മറ്റൊരാളിനെ സദക്ക ചെയ്യാൻ പാടില്ല പഠിച്ചോണേ പഠിച്ചോണേ എന്ന് പറഞ്ഞാൽ മോളുടെ വിവാഹം മാമാങ്കം കഴിഞ്ഞ് ബിരിയാണി മിച്ചം വന്നാൽ അത് എത്തിക്കാനെ കൊടുക്ക എന്താ പരിപാടി എന്താ പരിപാടി മോളുടെ വിവാഹം മാമ കല്യാണമല്ല വിവാഹ ഉത്സവം കഴിഞ്ഞു ബിരിയാണി ബാക്കി വന്നു ബാക്കി വന്നാൽ അത് നാട്ടിലെ തൊട്ടടുത്ത എത്തിനായി അല്ലെങ്കിൽ നീര്യാര പേരേല് അത് സദക്കയല്ല അത് സദക്കയല്ല അല്ലെങ്കിൽ മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു പാടില്ല തടിച്ചു കൊടുത്ത് ഒട്ടകവുമായി
പശുമായി വന്നു ആ പശുവിനെ അറുത്തു ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്തപ്പോ ഈ വന്ന രണ്ടുപേരും കഴിക്കുന്നില്ല ഇബ്രാഹിം നബി നോക്കിയപ്പോ ഭക്ഷണം അങ്ങനെ തന്നെ ഇരിക്കാൻ കഴിക്കുന്നില്ല ابراهيم بن جود جوتر فلما راى ايديهم لا تصل اليه نكرهم فاوجس منهم خيفا ആയിരക്കണക്കിന് ആളുകൾ
ആണ് മദീന മുതൽ വരെ ഉറക്കത്തിന് കിടക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരാ നമ്മുടെ ജീവിതത്തിൽ
ഇതൊക്കെ പറയാച്ച നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ജീവിച്ച് കാണിച്ചുകൊടുത്ത നാട്ടിലെ പ്രവൃത്തി ഇല്ലപോലെ രവീസത്തുമാരെ ഓടിയിട്ട് ആ ഓടി തീർന്നവ പ്രസവിച്ച നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഫോട്ടോ ഉള്ള വീട്ടിൽ എന്താണ് മലക്ക് വരില്ല. രണ്ടാമത് സഹോദരിമാരെ
يا مريم
ولكن هذا هو
എത്ര പേരുണ്ട് എന്റെ വിജയം ഇതാണ്. അള്ളാഹുവിനെ ചില പെണ്ണുങ്ങളുള്ള വീട്ടിൽ വരുന്നവരുണ്ട്. ഏത് പെണ്ണ്? അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണു എന്ന് മാറണം. നമ്മള് 4 കോടിയൊക്കെ കൊടുത്ത് വീടൊക്കെ കൊടുക്കും, പക്ഷെ മലപ്പീട് കയറാൻ വാതിലില്ലെങ്കിൽ പിന്നെ എത്ര വലിയ വാതിൽ വെച്ചിട്ട് കാര്യമില്ല. വലിയ വാതിലൊക്കെ വെച്ചെല്ലാം അലങ്കരിച്ചു, പക്ഷെ ആ വാതിലിൽ കൂടെ ആര് കയറില്ല, മലക്കേട് കയറില്ല, പിന്നെ അതുകൊണ്ട് കാര്യമില്ല. ഏറ്റവും കഷ്ടപ്പാടുള്ള സമയത്ത് ശരീരമൊക്കെ പോണെങ്കിൽ അച്ഛനാണ് അള്ളാഹു ആ സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. നാളെ വരെ ആ സമയത്ത് മലക്കലിന് ശുപാർശ ചെയ്തു, മലക്കല് തീർന്നിട്ടില്ല. പിന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആപേക്ഷിക സിദ്ധാന്തം ഒക്കെ ചേർന്ന് എന്ത് പറയണോ എന്നൊന്നും കരുത്. മലക്കുകൾ വരില്ല ചില. അപ്പൊ നമ്മൾ വീടൊക്കെ വെച്ചു, പക്ഷെ വാതിലി കൂടി മലക്കിടക്കൊരു ഗ്രഹങ്ങൾ കാര്യമുണ്ടാവില്ല. അപ്പൊ ആ വാതിലിക്കണം മലക്ക് കിടക്കാൻ തടസ്സം വരാവില്ല. ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ ഒന്ന് കിട്ടി വീടിന്റെ വെളിയിൽ കിടക്കണം. അത് വെച്ചില്ല അപ്പൊ പിന്നെ വേറെ മലക്കുകൾ ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ അള്ളാഹുവിന്റെ റസൂലിന്റെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കണം. വാർദ്ധക്യം അകന്നു കിടക്കാനുള്ളത് എന്ന് ലോകത്ത് പഠിപ്പിച്ചതും ഖദീജ റളിയല്ലാഹു ഖദീജയുടെ മടിയിൽ തലവെച്ചെടുക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ വാർദ്ധക്യമായി ഇനി തലച്ചിരുന്ന ഭാര്യ മതി, പിന്നെ സ്നേഹം പാടില്ല. ആ സമയത്ത് ഖദീജ ബീവിക്ക് എത്ര വയസ്സുണ്ട്? നബിയങ്ങൾക്ക് നുബുവ്വത്ത് കിട്ടിയ ഉടനെ. അപ്പൊ ഖദീജ ബീവിക്ക് എത്ര വയസ്സുണ്ടോ? നുബുവ്വത്ത് കിട്ടിയ നബിയങ്ങൾക്ക് 40 വയസ്സില്ല. കല്യാണം കഴിഞ്ഞത് 25 വയസ്സില്ല. 25 വയസ്സ് നബിയങ്ങൾ കല്യാണം കഴിയുമ്പോൾ ഖദീജ ബീവിക്ക് 40 വയസ്സില്ല. നുബുവ്വത്ത് കഴിഞ്ഞ 15 വർഷത്തിന് ശേഷം സംഭവം. അപ്പൊ ഖദീജ ബീവിക്ക് എത്ര വയസ്സുണ്ട്? 55. ഒരു സാമാന്യ കളവിയൊക്കെ ആയിട്ട് ഫുള്ള് കളവിയായിരിക്കും. ഒരു തൈക്കളവി അവൻ മുടിയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഭാര്യ മതിയാവുന്നവന് പഴയ വളരെ സ്നേഹം ഉണ്ടാവും. പിന്നെ പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ മടിയിൽ അതിനൊരു ഭാഗം വേണം മോനെ, അല്ലാതെ നീ ഇവിടെ തുടങ്ങിയ ആളാണെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ സ്നേഹം കിട്ടണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആളായിട്ട് കാര്യമില്ല. 1947 മുതൽ ആഗോളവ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന ഇസ്രയേലിന്റെ ജാലസന്ധാനമായ അമേരിക്കയുടെ ജാലസന്ധാനമായ ഇസ്രയേലിന്റെ വിമാനവേദ ഭീരവീരന്റെ മുമ്പിൽ കല്ലും കവടയും ഉപയോഗിച്ച് ഇസ്തിഫാദയിലൂടെ ചെറുത്തു നിൽക്കുന്ന ഫലസ്തീൻ മുജാഹിദുകൾക്ക് ഏറ്റവും നേതൃത്വം നൽകിയ അറിയപ്പെട്ട നേതാവിനെ അവസാന വൈകരാട്ട സമീപ ജനറൽ അസംബ്ലിയിലേക്ക് ഒരു കയ്യിൽ AK-47 തോക്കും എടുത്ത കയ്യിൽ ഒരു വെളിച്ചത്തിന്റെ കമ്പുമായി കടന്നുപോയ യാസറഫാത്ത് ഒരു കയ്യിൽ അക്രമത്തിന്റെ പ്രതീകമായ AK-47 തോക്ക് ഇടത്തേ കയ്യിൽ സമാധാനത്തിന്റെ പ്രതീകമായ ഒരു വില്ലയില പിടിച്ചുകൊണ്ട് കടന്നുപോയ യാസറഫാത്ത് ലോകം മുഴുവനും മറിഞ്ഞ നേതാവാണെങ്കിൽ അറബാത്തിന്റെ ഭാര്യ സുഹ ഈ അടുത്ത സമയത്ത് പുറത്തതെന്നറിയോ? അറബാത്തി എല്ലാവരുടെ നേതാവായിരിക്കും, പക്ഷെ അയാൾക്ക് എനിക്ക് വ്യക്തമായിരുന്നില്ല 100 പ്രാവശ്യം അയാൾ നിന്ന് വിവാഹമോചനം തേടാൻ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അയാളെ കോൺഫിഡൻസ് ആരടിക്കില്ല, അയാൾക്ക് തിരക്കോട് എനിക്ക് ആ ഭർത്താവിനെ സ്വന്തമായി കിട്ടിയിട്ടില്ല. ഐക്യരാഷ്ട്ര സഭയിലെ AK-47 തോക്കുകയിൽ പിടിച്ചു ഒരു വലിയ വൃക്ഷം പിടിച്ചു കൊണ്ടുപോയി സ്വന്തം ഭാര്യയുടെ മനസ്സറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ മക്കാരാജ്യത്തിന്റെ അധിപനാകുമ്പോ 55 വയസ്സുള്ള ഭാര്യയുടെ മടിയിലെ തലവെച്ച് കിടന്നിട്ട് തന്റെ തിരക്കേറിയ ജീവിതത്തിന്റെ രാത്രി അടിച്ചു കൊണ്ട് ലോകത്തിന്റെ പ്രിയപ്പെട്ട ഭർത്താവേ ഞാനിരിക്കുമ്പോ എന്റെ അടുക്കലേക്ക് ഒരു മലക്ക് വന്നു എന്നോട്
ان شاء الله نعلم